സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇതിനകത്ത് എന്താണ് അൺഡിസ്റ്റർബ്ഡ് സോയിൽസിന്റെ ക്യു യു വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ആണ് കേട്ടോ. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യു യു വെച്ചിട്ടാണ്. ഓക്കെ, സോ കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ എന്താണ് ഈ ഒരു ഫാക്ടർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കേണ്ട. സോ ക്യു യു ഓഫ് അൺഡിസ്റ്റർബ്ഡ് സോയിൽ ടു ക്യു യു ഓഫ് ഡിസ്റ്റർബ്ഡ് സോയിൽ അല്ലെങ്കിൽ റീമോൾഡഡ് സോയിൽ. റീമോൾഡഡ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സോയിലിനെ നമ്മൾ എടുക്കുന്നു, അതിനെ കുറച്ച് വേറെ രീതിയിലോട്ട് ഡിസ്റ്റർബ് ചെയ്തിട്ട് വേറെ രീതിയിലേക്ക് റീമോൾഡ് ചെയ്തെടുക്കുന്നു അല്ലേ, വേറെ രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുക്കുന്നു. സോ ക്യൂ യു ഓഫ് അൺഡിസ്റ്റർബ്ഡ് സോയിൽ, അൺഡിസ്റ്റർബ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റർബൻസും വരാത്ത സോയിലിൻ്റെ എന്താണ് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ടു ദി ക്യൂ യു ഓഫ് റീമോൾഡ് സോയിൽ. അതായത് റീമോൾഡഡ് സോയിലിൻ്റെ ക്യൂ യു വാല്യൂവും തമ്മിലുള്ള റേഷ്യോ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, സോ അതെന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സെൻസിറ്റിവിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കിയാൽ, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ലോസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് ക്ലേ ഡ്യൂ ടു റീമോൾഡിങ് അറ്റ് കോൺസ്റ്റൻറ്റ് വാട്ടർ കണ്ടൻറ്റ്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, വാട്ടർ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല എന്നല്ലേ. സോ വാട്ടർ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യാതെ ഒരു സോയിലിനെ നമ്മൾ റീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്തിലുണ്ടാകുന്ന ചേഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്തിലുണ്ടാകുന്ന ഡിക്രീസിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് വാട്ടർ കണ്ടൻറ്റിൽ ഒരു സോയിലിനെ നമ്മൾ റീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്തിലുണ്ടാകുന്ന ലോസ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്തിലുണ്ടാകുന്ന ഡിക്രീസ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സെൻസിറ്റിവിറ്റി എന്ന ടേം ഉപയോഗിച്ചാണ്. സോ സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ ആണ് എന്ത്, ക്യൂ യു ഓഫ് അൺഡിസ്റ്റർബ്ഡ് സോയിൽ ടു ദി ക്യൂ യു ഓഫ് റീമോൾഡഡ് സോയിൽ. ക്യൂ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകൺഫൈൻഡ് കംപ്രഷൻ സ്ട്രെങ്തിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നോക്കിയാൽ തിക്സോട്രോപ്പി തന്നിട്ടുണ്ട്, കൊളാപ്സ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് സ്ട്രക്ചറൽ കൊളാപ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് സെൻസിറ്റിവിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നത് തിക്സോട്രോപ്പിയാണ്. തിക്സോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ ഫിനോമിനൻ ഓഫ് റീഗെയിനിങ് ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് ദി സോയിൽ വിത്ത് ടൈം അണ്ടർ ദി കോൺസ്റ്റൻറ്റ് വാട്ടർ കണ്ടൻറ്റ്. എന്താണ്, കോൺസ്റ്റൻറ്റ് വാട്ടർ കണ്ടൻറ്റിൽ സ്ട്രെങ്തിനെ റീഗെയിൻ ചെയ്ത്, ഇപ്പം നമ്മൾ റീമോൾഡ് ചെയ്തപ്പം നോക്കിയേ, നമ്മൾ റീമോൾഡ് ചെയ്തപ്പം സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു എന്ന് കരുതുക. ഓക്കെ, ആദ്യം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് നിൽക്കുമായിരുന്നു, റീമോൾഡ് ചെയ്തപ്പോഴത്തേനും അത് എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്ത് പോയി അല്ലേ. ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വീണ്ടും എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ തന്നെത്താനെയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു സോയിലിൻ്റെ തന്നെത്താനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് കാരണം എന്ത് ചെയ്യുന്നു, ആ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ പഴയ സ്ട്രെങ്തിലേക്ക് വീണ്ടും റീഗെയിൻ ചെയ്യാനായിട്ട് ഇത് ശ്രമിക്കും. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു, ഈ സ്ട്രെങ്ത് ഇത്രയും കുറഞ്ഞു, വീണ്ടും അത് റീഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ ആ ടോപ്പ് ലെവൽ വരെ സ്ട്രെങ്ത് എത്തുമോ, ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഡിസ്റ്റർബ്ഡ് കണ്ടീഷനിൽ ഇരുന്ന് അത്രയും സ്ട്രെങ്ത് അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റുമോ, ഇല്ല. പക്ഷേങ്കിൽ കുറച്ച് സ്ട്രെങ്ത് എങ്കിലും അതിന് എന്ത് ചെയ്യാൻ പറ്റും, റീഗെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. വീണ്ടും അതിനെ റീമോൾഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, വീണ്ടും സ്ട്രെങ്ത് കുറയും. വീണ്ടും അത് എന്ത് ചെയ്യുന്നു, വീണ്ടും അത് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. സോ ഇത്രയും വേറെ സ്ട്രെങ്ത് അന്നേരം വരുമോ, ഇല്ല. അതിനേക്കാട്ടിലും കുറഞ്ഞൊരു സ്ട്രെങ്ത് അതിനെ റീഗെയിൻ ചെയ്യാൻ പറ്റും. വീണ്ടും റീമോൾഡ് ചെയ്യുമ്പോൾ വീണ്ടും ഇത് കുറയും. മനസ്സിലായോ? സോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരുന്നു, അതിനെ റീമോൾഡ് ചെയ്തപ്പോൾ അത് കുറഞ്ഞു. ഓക്കെ, ഈ കുറഞ്ഞ സ്ട്രെങ്തിനെ വീണ്ടും റീഗെയിൻ ചെയ്തെടുക്കുന്ന പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്, തിക്സോട്രോപ്പി എന്ന് പറയുന്നത്. ഈ തിക്സോട്രോപ്പിയും സെൻസിറ്റിവിറ്റിയും ശ്രദ്ധിച്ചോണം, രണ്ടും കോൺസ്റ്റൻറ്റ് വാട്ടർ കണ്ടൻറ്റിലാണ് നടക്കുന്നത്. തിക്സോട്രോപ്പി നടക്കുന്നതും സെൻസിറ്റിവിറ്റി നടക്കുന്നതും കോൺസ്റ്റൻറ്റ് വാട്ടർ കണ്ടൻറ്റിലാണ്. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ലോസ് ഓഫ് സ്ട്രെങ്ത്തുമായിട്ട് റിലേറ്റഡ് ആണ്. തിക്സോട്രോപ്പി എന്ന് പറയുന്നത് റീഗെയിനിങ് ഓഫ് സ്ട്രെങ്ത്തുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അത് ഓർത്തിരുന്നോണേ. ഇനി അടുത്തത്, ദ റേഷ്യോ ഓഫ് ദി വോളിയം ഓഫ് വോയിഡ്സ് ടു ദി ടോട്ടൽ വോളിയം ഈസ് ഗിവൺ ബൈ. നേരത്തെ ഒരു മൂന്നാല് വട്ടം പറഞ്ഞു ഓൾറെഡി. എന്താണ്, വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. എന്തിനാണ് കാണിക്കുന്നത്? പോറോസിറ്റിയാണ് കാണിക്കുന്നത് അല്ലേ. സോ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. കണ്ടോ, എന്നിനെയാണ് കാണിക്കുന്നത്, വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100 എന്ന് പറയുന്നത്. വാല്യൂസ് എന്താണ് റേഞ്ച് ചെയ്യുന്നത്, എവിടെ തൊട്ടാണ്, 0 ≤ n ≤ 100 വരെ ആയിരിക്കും ഇതിൻ്റെ വാല്യൂസ് വരുന്നത്. ഇനി നോക്കിയേ, the water content of a saturated soil is 50%. So W തന്നിട്ടുണ്ട് 50%. അതായത് എങ്ങനെ എടുക്കണം, 0.5 എന്ന് എടുക്കണം. ഇനി ഇഫ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി സോയിൽ സോളിഡ്, അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തിനെയാണ് കാണിക്കുന്നത്, GA ആണ് കാണിക്കുന്നത് അല്ലേ. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വോയിഡ് റേഷ്യോ? ഇനി നോക്കിയാൽ സാച്ചുറേറ്റഡ് സോയിൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സാച്ചുറേറ്റഡ് സോയിൽ ആകുമ്പോൾ എസിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 1 ആയിരിക്കും അല്ലേ. ബിക്കോസ് എന്തുകൊണ്ടാണ് സാച്ചുറേറ്റഡ് സോയിൽ, ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാലേ 1 എടുക്കാവുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പാർഷ്യലി സാച്ചുറേറ്റഡ് ആവാം,
പക്ഷേ എങ്കിൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ തന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ സാച്ചുറേറ്റഡ് സോയിൽ ആയതുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വൺ ആയിട്ട് എടുത്തു. മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ വാല്യൂ യൂസ് ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ മെൻഷൻ ചെയ്യാഞ്ഞത് കൊണ്ട് എന്തെന്ന് എടുത്തു, വൺ എന്ന് നിങ്ങൾ എടുത്തു. ഓക്കെ, ഇനി നോക്കിയേ. വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട് 50%, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസ് തന്നിട്ടില്ല. നമ്മൾ എത്ര എടുത്തു, 100% അല്ലെങ്കിൽ 1 എന്നെടുത്തു, ബിക്കോസ് സാച്ചുറേറ്റഡ് സോയിൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ജി എന്ന് പറഞ്ഞത് 2.4 ആണ്. ജി ഡബ്ല്യു ഈസ് ഈക്വൽ ടു എസ് ഇ. എന്താ ചെയ്തിരിക്കുന്നത്, ഇയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ജി ഡബ്ല്യു ഡിവൈഡഡ് ബൈ എസ് ചെയ്യുന്നു. 2.4 × 0.5 ഡിവൈഡഡ് ബൈ 1 ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര എന്ന് കിട്ടി, 1.2 എന്ന് കിട്ടി. സോ ഓപ്ഷൻ ബി ആണ് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ദ റേഷ്യോ ഓഫ് ദി ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ് ആൻഡ് ദി ടോട്ടൽ വോളിയം ഓഫ് സോളിഡ്സ് ഈസ് കോൾഡ്. ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ് ആൻഡ് ടോട്ടൽ വോളിയം ഓഫ് സോളിഡ്സ്, വ്യത്യാസം വന്നിട്ടുണ്ടേ. വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ പോറോസിറ്റി. പക്ഷേ ചോദിച്ചിരിക്കുന്നത് എന്താണ്, വോളിയം ഓഫ് വോയിഡ്സ് ടു ദി വോളിയം ഓഫ് സോളിഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എന്തിനാണ് കാണിക്കുന്നത്, വോയിഡ് റേഷ്യോയാണ് കാണിക്കുന്നത് അല്ലേ. സോ നോക്കിയ ഓപ്ഷൻസ് ഏതൊക്കെയാണ്, വോയിഡ് റേഷ്യോ, പോറോസിറ്റി, വോയിഡ് ഫ്രാക്ഷൻ, സോളിഡ് ഫ്രാക്ഷൻ. ഏതാണ് ആൻസർ, വോയിഡ് റേഷ്യോ ആണ് ആൻസർ. ഓക്കെ, so void ratio is the ratio of the volume of voids to the total volume of soil solids, hence it can be taken any value greater than 0. ഇതിന്റെ range എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ൽ കൂടി ഏത് വാല്യൂ വന്നാലും എന്താണ്, ഈയുടെ റേഞ്ച് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. The most accurate method of determining the water content in a sample of soil is sand bath method, കാൽഷ്യം കാർബൈഡ് മെത്തേഡ്, ഓവൻ ഡ്രൈയിങ് മെത്തേഡ്, ആൽക്കഹോൾ മെത്തേഡ്. അപ്പം നമ്മൾക്ക് ഈ വാല്യൂസ് എല്ലാം അല്ലെങ്കിൽ ഈ മെത്തേഡ്സ് എല്ലാം തന്നെ എന്താണ്, വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഓക്കെ, സോ ഇതിനകത്ത് നോക്കിയേ, സാൻഡ് ബാത്ത് മെത്തേഡ് ഉണ്ട്, കാൽഷ്യം കാർബൈഡ് മെത്തേഡ് ഉണ്ട്, പിന്നെ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ഉണ്ട്, ആൽക്കഹോൾ മെത്തേഡ് ഉണ്ട്. എല്ലാം തന്നെ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന. ഇതിനകത്ത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് കണ്ടുപിടിക്കാനായിട്ടുള്ളത്, വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഏറ്റവും ആക്യുറേറ്റ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഓവൻ ഡ്രൈ മെത്തേഡ് ആണ്. ഓവൻ ഡ്രൈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു സോയിൽ സാമ്പിൾ എടുക്കുന്നു, അതിൻ്റെ വെയിറ്റ് എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ സോയിൽ സാമ്പിളിനെ തന്നെ നമ്മൾ ഓവനിൽ ഡ്രൈ ചെയ്യുന്ന ഒരു 24 hours അല്ലെങ്കിൽ 24 hours ആണ് യൂഷ്വലി എടുക്കുന്നത്. 24 hours നമ്മൾ ഇതിനെ ഡ്രൈ ചെയ്യുന്നു. ഡ്രൈ ചെയ്യുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത്, ഇതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് എല്ലാം അങ്ങ് പോകും അല്ലേ. പിന്നെ നമുക്ക് ഡ്രൈ വെയിറ്റ് ആയിരിക്കും കിട്ടുന്നത്, ആ ഒരു സോയിലിൻ്റെ വെയിറ്റ് എന്തായിരിക്കും, ഡ്രൈ വെയിറ്റ് ആയിരിക്കും കിട്ടുന്നത്. സോ ഡ്രൈ വെയിറ്റും കിട്ടും, നോർമൽ വെയിറ്റും കിട്ടും. ഇത് രണ്ടും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് ഡ്രൈ വെയിറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു, ഇപ്പം ഡബ്ല്യു ഡി ആണെന്ന് എടുക്കുക. ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ആണെന്ന് എടുക്കുക. സോ ഡബ്ല്യു മൈനസ് ഡബ്ല്യു ഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, വെയിറ്റ് ഓഫ് ദി എന്ത് കിട്ടുന്നു, വെയിറ്റ് ഓഫ് ദി വാട്ടർ കിട്ടുന്നു. ഓക്കെ, സോ ആ വെയിറ്റ് ഓഫ് ദി വാട്ടർ യൂസ് ചെയ്യുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം, വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി കാൽഷ്യം കാർബൈഡ് മെത്തേഡും സാൻഡ് ബാത്ത് മെത്തേഡും ആൽക്കഹോൾ മെത്തേഡും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇതിനകത്ത് സാൻഡ് ബാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്, വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫീൽഡിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്, സാൻഡ് ബാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞത്. ഇത് മോവൻ ഡ്രൈ മെത്തേഡ് കൂട്ട് തന്നെയാണ്. ഒരു സാൻഡ് ബാത്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സാൻഡ് ഉണ്ടായിരിക്കും, അതിന് സാൻഡിൻ്റെ ഒരു ബാത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബെഡ് പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റൗ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂടാക്കുക ചെയ്യുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഇതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഏതാണോ ഡ്രൈ ആക്കേണ്ട സോയിൽ ആ സോയിൽ മാസ് കൊണ്ട് ഒരു കണ്ടെയ്നറിനകത്ത് വെക്കുന്നു, എന്നിട്ട് അതിനെ ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാൽഷ്യം കാർബൈഡ് മെത്തേഡും ആൽക്കഹോൾ മെത്തേഡ്സും എന്ന് പറയുന്നത് നോക്കിയേ, കാൽസ്യം കാർബൈഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബൈഡ് സോയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനകത്ത് നിന്ന് വാട്ടർ റിമൂവ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇത് ക്യുക്കസ്റ്റ് മെത്തേഡാണ്, എന്താണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു വാട്ടർ കണ്ടന്റ് കിട്ടുന്നു. പക്ഷേ കിട്ടുന്നത് ആക്യുറേറ്റ് ആവണം എന്നില്ല, ക്യുക്കായിട്ട് നിങ്ങൾക്കൊരു ആൻസർ കിട്ടും, പക്ഷേ എങ്കിൽ കിട്ടുന്ന വാല്യൂ ആക്യുറേറ്റ് ആവണം എന്നില്ല. അതാണ് കാൽസ്യം കാർബൈഡ് മെത്തേഡ്. ഇനി ആൽക്കഹോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഫീൽഡ് മെത്തേഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഫീൽഡ് മെത്തേഡ് തന്നെയാണ്. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു,
നമുക്ക് ഏത് സോയിലിനെയാണോ കണ്ടുപിടിക്കേണ്ടത് ആ സോയിലിന്റെ ഇനിഷ്യൽ വെയിറ്റ് എടുക്കുന്നു എന്നിട്ട് അതിനേക്ക് ആൽക്കഹോൾ ഒഴിച്ചിട്ട് നമ്മൾ അതിനെ കത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത് ഈ ആൽക്കഹോൾ കത്തുന്നത് കാരണം എന്ത് ചെയ്യുന്നു അതിനകത്തുള്ള ആ ഒരു ടെമ്പറേച്ചറാണ് അതിനകത്തുള്ള വാട്ടർ എന്ന് പറഞ്ഞാൽ റിമൂവ് ആയിപ്പോൾ സോ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള സോയിലിൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ സോ ഡ്രൈ സോയിലിൻ്റെ വെയിറ്റും കിട്ടുന്നു ഇനിഷ്യൽ ആയിട്ടുള്ള സോയിലിൻ്റെ വെയിറ്റും കിട്ടുന്നു അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതാണ് ആൽക്കഹോൾ മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ ഏത് മെത്തേഡ് എടുത്താലും ഏറ്റവും ആക്യുറേറ്റ് മെത്തേഡ് ഓവൻ ഡ്രൈയിങ് മെത്തേഡാണ് അതുകൊണ്ടാണ് നമുക്കിപ്പം എപ്പം ഏതെങ്കിലും ഒരു സോയിലിൻ്റെ എന്താണ് നിങ്ങൾക്ക് എന്താണ് വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഈ ഒരു ഓവൻ ഡ്രൈയിങ് മെത്തേഡായിരിക്കും ഇപ്പം ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു സോയിലിൻ്റെ വാട്ടർ കണ്ടൻറ്റ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അന്നേരവും നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഓവൻ ഡ്രൈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ബിക്കോസ് അതായിരിക്കും ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ ഇനി ദ സോയിൽ ഡെപ്പോസിറ്റഡ് അറ്റ് ദി ബോട്ടം ഓഫ് എ ലേക്ക് ഈസ് നോൺ ആസ് നോക്കേ അലൂവിയൽ സോയിൽ ഉണ്ട് കൺകർ സോയിൽ ഉണ്ട് സാൻഡി സോയിൽ ഉണ്ട് ലക്കസ്ട്രൈൻ സോയിൽ ഉണ്ട് ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന സോയിൽ ഏതൊക്കെയാണ് അലൂവിയൽ സോയിലും ലക്കസ്ട്രൈൻ സോയിലുമാണ് നമ്മൾക്ക് പഠിക്കാനുള്ള സോയിൽ ഓക്കെ സോ ഇതിനകത്ത് നോക്കിയാൽ അലൂവിയൽ സോയിൽ എന്ന് പറയുന്നതുണ്ട് അതേപോലെ തന്നെ എന്താണ് ലക്കസ്ട്രൈൻ സോയിൽ എന്ന് പറയുന്നതും ഉണ്ട് ഓക്കെ ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് ലക്കസ്ട്രൈൻ സോയിൽ നോക്കിയാൽ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴേ പറഞ്ഞായിരുന്നു ലേക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണ് ലക്കസ്ട്രൈൻ സോയിൽ ആണ് അല്ലേ സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ദ സോയിൽ ഡെപ്പോസിറ്റഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ലേക്ക് ഈസ് നോൺ ആസ് അപ്പോൾ ഏതായിരിക്കും ലക്കസ്ട്രൈൻ സോയിൽ ആയിരിക്കും അല്ലേ ഇതിനകത്ത് നോക്കിയാൽ എയോളിയൻ സോയിൽ എന്ന് പറയുന്നത് വിൻഡിൻ്റെ ആക്ഷൻ കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന സോയിലാണ് മറൈനാണെങ്കിൽ സീയുടെ ആക്ഷൻ ലക്കസ്ട്രൈൻ ആണെന്നുണ്ടെങ്കിൽ ലേക്കിൻ്റെ ആക്ഷൻ ഇനി റണ്ണിങ് വാട്ടറാണ് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായിരിക്കും അലൂവിയൽ സോയിൽ ആയിരിക്കും വരുന്നത് ഓക്കെ ഇതെല്ലാം എന്താണ് ട്രാൻസ്പോർട്ടഡ് സോയിലാണ് കേട്ടോ ഇനിയും അടുത്ത നോക്കിയേ ദ ബൾക്ക് ഡെൻസിറ്റി ഓഫ് ദി സോയിൽ സാമ്പിൾ ഈസ് 2.10 ഗ്രാംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് അറ്റ് വാട്ടർ കണ്ടൻറ് ഓഫ് 15% വിതൗട്ട് ചേഞ്ചിങ് ദ വോയിഡ് റേഷ്യോ ദ സോയിൽ ഈസ് പാർഷ്യലി ഡ്രൈഡ് ടു ദി ഡെൻസിറ്റി ഓഫ് 1.95 ഗ്രാംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്സ് ആൻഡ് ദെൻ ദി വാട്ടർ കണ്ടൻറ് വിൽ ബി ഈക്വൽ ടു 10.68, 8.6, 6.8 or 5.34 സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ടർ കണ്ടൻറ്റാണ് ക്വസ്റ്റനിൽ തന്നിട്ടുള്ള എന്തൊക്കെയാണ് ബൾക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട് അല്ലേ റോ വാല്യൂ തന്നിട്ടുണ്ട് ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.1 ആണ് വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട് എത്രയാണ് 0.15 ആണ് അതേപോലെ തന്നെ ഡ്രൈ ഡെൻസിറ്റി അതായത് പാർഷ്യലി ഡ്രൈഡിൻ്റെ ഡ്രൈ ഡെൻസിറ്റിയാണ് തന്നിരിക്കുന്നത് എത്രയാണ് 1.95 ആണെന്നുള്ളത് ഓക്കെ ഇതിനകത്ത് നോക്കിയേ റോ ഈസ് ഈക്വൽ ടു ജി പ്ലസ് എസ് ഇ ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1+E എന്ന് പറഞ്ഞ് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ഓക്കെ അതിനകത്ത് തന്നെ നോക്കിയാൽ നമുക്ക് ഈ ഒരു ജി ഡബ്ല്യു ഈസ് ഈക്വൽ ടു എസ് ഇ എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം ഓക്കെ സോ നോക്കിയേ റോ ഈസ് ഈക്വൽ ടു ജി പ്ലസ് എസ് ഇക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം ബിക്കോസ് നമുക്ക് എന്തിൻ്റെ വാല്യൂവേ ഉള്ളൂ ജിയുടെ വാല്യൂ ഉണ്ട് അതേപോലെ തന്നെ ഡബ്ല്യൂവിൻ്റെ വാല്യൂ സോറി ഡബ്ല്യൂവിൻ്റെ വാല്യൂ നമുക്കുണ്ട് അല്ലേ വാട്ടർ കണ്ടൻറ്റിൻ്റെ വാല്യൂ നിങ്ങളുടെ കയ്യിലുണ്ട് ഇനി എന്താ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് സോറി വാട്ടർ കണ്ടൻറ്റിൻ്റെ വാല്യൂ അത് ആദ്യത്തെ വാട്ടർ കണ്ടൻറ്റിൻ്റെ വാല്യൂ നിങ്ങളുടെ കയ്യിലുണ്ട് എത്രയാണ് 15% ആണെന്നുള്ളത് അല്ലേ സോ നോക്കിയേ എസ് ഇക്ക് പകരം ബിക്കോസ് നമുക്ക് വോയിഡ് റേഷ്യോ ക്വസ്റ്റനിൽ തന്നിട്ടില്ല ഡിഗ്രി ഓഫ് സാച്ചുറേഷനും തന്നിട്ടില്ല സോ ഈ ഒരു എസ് ഇ വാല്യൂ ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് രണ്ട് അൺനോൺസ് വരും അല്ലേ സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഈ എസ് ഇയെ ജി ഡബ്ല്യു കൊണ്ട് റീപ്ലേസ് ചെയ്തു സോ നോക്കിയേ ജി പ്ലസ് ജി ഡബ്ല്യു എസ് ഇക്ക് വരാൻ ജി ഡബ്ല്യു കൊടുത്തു ഇൻറ്റു ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1+E എന്ന് വന്നു ഇതിനകത്ത് നിങ്ങൾക്ക് എന്തിനെ പുറത്തെടുക്കാം ജിയെ പുറത്തെടുക്കാമല്ലോ സോ ജി ഇൻറ്റു 1+W ഇൻറ്റു ഗാമ ഡബ്ല്യു ബൈ 1+E എന്ന് വരും ഓക്കെ ഈ ഒരു ഇക്വേഷനകത്ത് ഇ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് ജിയും ഗാമ ഡബ്ല്യുവും കോൺസ്റ്റൻ്റ് ആണ് ആകെ നിങ്ങൾക്ക് വേരി ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞതേ ഉള്ളൂ ഡബ്ല്യു എന്ന് പറഞ്ഞ വാല്യൂ ഉള്ളൂ നോക്കേ ദ ബൾക്ക് ഡെൻസിറ്റി ഓഫ് ദി സോയിൽ സാമ്പിൾ എന്ന് പറഞ്ഞാൽ 2.1 ആണ് അറ്റ് വാട്ടർ കണ്ടൻറ്റ് 15% വിത്തൗട്ട് ചേഞ്ചിങ് ദ വോയിഡ് റേഷ്യോ എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് വോയിഡ് റേഷ്യോ ചേഞ്ച് ചെയ്യുന്നില്ല ദ സോയിൽ ഈസ് പാർഷ്യലി ഡ്രൈ ടു ദി ഡെൻസിറ്റി ഓഫ് 1.95 ആ സെയിം സോയിൽ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പാർഷ്യലി ഡ്രൈ ചെയ്യുന്നത് അല്ലേ സോ ആ സെയിം സോയിൽ തന്നെ ആകുമ്പോൾ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി സെയിം തന്നെ ആയിരിക്കത്തില്ലേ ആയിരിക്കും അല്ലേ ഗാമ ഡബ്ല്യു ഓൾറെഡി എന്താണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ് അതിന് ഇതുമായിട്ട് ഒരു ബന്ധമില്ല അതെപ്പോഴും എന്തായിരിക്കും 1 തന്നെ ആയിരിക്കും വരുന്നത് അല്ലേ സോ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യത്തില്ല എന്നുള്ളത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുമുണ്ട് സോ ആകെ ചേഞ്ച് ചെയ്യുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞ ഏതാണ് ഡബ്ല്യു എന്ന് പറയുന്ന വാല്യൂ മാത്രമേ അത് ചേഞ്ച് ചെയ്യത്തുള്ളൂ ജി ചേഞ്ച് ചെയ്യത്തില്ല ഗാമ ഡബ്ല്യു ചേഞ്ച് ചെയ്യത്തില്ല ഇ ചേഞ്ച് ചെയ്യത്തില്ല ആകെ ചേഞ്ച് ചെയ്യുന്നത് എന്തേ ഉള്ളൂ ഡബ്ല്യു മാത്രമേ ഉള്ളൂ സോ നമ്മൾ എന്ത് ചെയ്തു
റോ വൺ ബൈ റോ ടു റേഷ്യോ എടുക്കുവാണ്. അല്ലാതെ നമുക്ക് ഇതിനകത്തൊന്ന് കണ്ടുപിടിക്കാവോ? ഇല്ല. നോക്കിയേ, ഈ വാല്യൂ നമ്മുടെ കയ്യിലില്ല, ഡബ്ല്യു വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, അതും നമ്മുടെ കയ്യിലില്ല. ആകെ ഒരൊറ്റ ഇക്വേഷനെ നമ്മുടെ കയ്യിലുള്ളതാണ്. ജി വാല്യൂ ഉണ്ടോ? ജി വാല്യൂവും ഇല്ല. സോ നമുക്ക് ആകെപ്പാടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു റേഷ്യോ എടുക്കാനായിട്ട് പറ്റും. ബിക്കോസ് നോക്കിയേ, റോ വൺ ബൈ റോ ടു എന്ന് പറയുന്നത്, നോക്കിയേ, ഈ റോ എന്ന് പറയുന്നത് ജി കോൺസ്റ്റൻ്റ് ആണ്, ഗാമ ഡബ്ല്യു കോൺസ്റ്റൻ്റ് ആണ്, ഇ കോൺസ്റ്റൻ്റ് ആണ്, വണ്ണ് കോൺസ്റ്റൻ്റ് ആണ്. എന്തിനെ മാത്രം ഇതപ്പോൾ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? വൺ പ്ലസ് ഡബ്ല്യൂവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, അല്ലേ? സോ റോ എന്ന് പറയുന്നത് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? വൺ പ്ലസ് ഡബ്ല്യൂവിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. So rho 1 is equal to 1 plus W1 divided by rho 2 is equal to 1 plus W2 എന്ന് കൊടുക്കുന്നു. സോ റോ വൺ ബൈ റോ ടു എന്ന് പറയുന്നത് എന്തിൻ്റെ റേഷ്യോട് ഈക്വൽ ആയിരിക്കും? വൺ പ്ലസ് ഡബ്ല്യു വൺ ബൈ വൺ പ്ലസ് ഡബ്ല്യു ടുവിനോട് ഈക്വൽ ആയിരിക്കും. ഇനത് നോക്കിയേ, റോ വൺ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അല്ലേ, ഇനിഷ്യലി ഉണ്ടായിരുന്ന ബൾബ് ഡെൻസിറ്റി 2.1. ഇനി റോ ടു എന്ന് പറയുന്നത് എന്താണ്? അതിനെ പാർഷ്യലി ഡ്രൈ ചെയ്തപ്പോൾ ഉള്ള ഡ്രൈ ഡെൻസിറ്റി, ദാറ്റ് ഇസ് 1.95, which is equal to 1 plus W1. Initial water content is 0.15. So 1 plus 0.15 divided by 1 plus W2. W2 alle kandupidikkendathu. So nokke ella values undu, W2 mathre illa. W2 kandupidikkallo, W2 is equal to ethra nu varunu? 0.0678 എന്ന് വരുന്നു. അതായത് 6.78% ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. അതായത് 6.8% എന്ന് അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാം. സോ സി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. സി ദാറ്റ് ഈസ് 6.8% ആണ് നിങ്ങളുടെ വാട്ടർ കണ്ടൻറ്. ഓക്കെ. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ നോക്കിയാൽ, റോ ഈസ് ഈക്വൽ ടു ജി പ്ലസ് എസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു ഡിവൈഡ് ബൈ വൺ പ്ലസ് ഇ. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്ന സോയിലിനെല്ലാം സെയിം തന്നെയാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ എസ് ഇ എന്ന് പറയുന്നത് ജി നോക്കി, ഇതിനകത്ത് നിങ്ങൾക്ക് ഡബ്ല്യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഇക്വേഷനിൽ ഡബ്ല്യു ഇല്ല, നിങ്ങൾക്ക് ഡബ്ല്യു വരികയും ചെയ്യണം. അതേപോലെ തന്നെ ഈ എസ്സും ഇയും ഇതിനകത്തുനിന്ന് ഒഴിവാക്കുകയും ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്തു? ജി ഡബ്ല്യു ഈസ് ഈക്വൽ ടു എസ് സി എന്നുള്ളതിനകത്തു നിന്ന് ജി ഡബ്ല്യു എന്ന് പറയുന്ന വാല്യൂ എസ് സിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ നിന്ന് ജിയെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് വൺ പ്ലസ് ഡബ്ല്യു നകത്ത് വരും. ജിയും ഗാമ ഡബ്ല്യുവും ഇയും കോൺസ്റ്റൻ്റ് ആണ്. വൺ പ്ലസ് ഡബ്ല്യുവിനെ മാത്രമാണ് റോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ റോ വൺ ബൈ റോ ടുവിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വൺ പ്ലസ് ഡബ്ല്യു വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഡബ്ല്യു ടു എന്ന് എഴുതാം. ഡബ്ല്യു ടു ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡബ്ല്യു ടു കണ്ടുപിടിക്കാം. ഓക്കെ. ഇനി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് അലോവിയൽ സോയിൽ ഇസ് ജനറലി ബൈ വിൻഡ്, ഐസ്, വാട്ടർ, ഗ്രാവിറ്റി. നോക്കിയേ, നമ്മൾ ഇതിനകത്ത് നോക്കിയേ, വിൻഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? എയോലിയൻ സോയിൽ ആണ് അല്ലേ, അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എയോലിയൻ സോയിൽ. ഐസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സോയിൽ, അല്ലെങ്കിൽ ഐസ് അല്ലെങ്കിൽ ഗ്ലേഷ്യർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഗ്ലേഷ്യർ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അത് ഡ്രിഫ്റ്റോ ടില്ലോ അല്ലെങ്കിൽ ഔട്ട് വാഷോ ഒക്കെ ആകാം. ടില്ലെന്നൊക്കെ പറയുന്നത് എന്താണ് ഐസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സോയിലാണ് കേട്ടോ. ടില്ലെന്ന് പറയുന്നതും ഡ്രിഫ്റ്റ് എന്ന് പറയുന്നതും ഒക്കെ ഇതെല്ലാം എന്താണ്? ഗ്ലേഷ്യർ ഡെപ്പോസിറ്റ്സ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, ഗ്രാവിറ്റി കാരണം ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സോയിലാണ് കൊളൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. എന്താണ് കൊളൂവിയൽ സോയിൽ? അതിന് എക്സാമ്പിളാണ് താലസ്. എന്താണ് താലസ്? ഓക്കെ, ഓർത്തോണേ. ഗ്ലേഷ്യേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഗ്ലേഷ്യർ ഡെപ്പോസിറ്റ്സ്, അല്ലെങ്കിൽ ഐസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഗ്ലേഷ്യർ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഡ്രിഫ്റ്റ്, ടില്ല, ഔട്ട് വാഷ് ഒക്കെ. ഇനിയും കൊളൂവിയൽ സോയിൽ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റി കാരണം ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സോയിലാണ് കൊളൂവിയൽ സോയിൽ. അതിന് എക്സാമ്പിളാണ് എന്ത്? താലസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നോക്കി, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അലൂവിയൽ സോയിൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്? അലൂവിയൽ സോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ്? റണ്ണിങ് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് അലൂവിയൽ സോയിൽ. സോ നിങ്ങളുടെ ഓപ്ഷൻ സി ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത്, കൊഹിഷൻലെസ് സോയിൽസ് ആർ ഫോംഡ് ഡ്യൂ ടു. കൊഹിഷൻലെസ് സോയിൽസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നോക്കിയേ, ഓക്സിഡേഷൻ ഓഫ് ദി റോക്സ്, ലീച്ചിങ് ആക്ഷൻ ഓഫ് ദി വാട്ടർ ഓൺ റോക്സ്, ബ്ലോ ഓഫ് കോൾഡ് ആൻഡ് ഹോട്ട് വിൻഡ്, ഫിസിക്കൽ ഡിസൻറ്റഗ്രേഷൻ ഓഫ് റോക്സ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൊഹിഷൻ ലെസ് സോയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാൻഡ് പോലെയുള്ള കൊഹിഷൻ ലെസ് ആയിട്ടുള്ള സോയിൽസിൻ്റെ ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ ക്ലേ സോയിൽസോ സിൽറ്റോ ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. അതിനൊക്കെ എന്തുണ്ട്? കൊഹിഷൻ വരുന്നുണ്ട് കുറച്ചല്ലേ. സോ നോക്കിയേ, ഓക്സിഡേഷൻ ആണ് നടക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും? കൊഹിസീവ് സോയിലായിരിക്കും ഉണ്ടാവുന്നത്. ഇനി ലീച്ചിങ് ആക്ഷൻ ആണെങ്കിലോ, വാട്ടറിൻ്റെ പ്രസൻസ് കാരണം ലീച്ചിങ് ആക്ഷൻ നടക്കുന്നതും എന്തായിരിക്കും ഉണ്ടാക്കുന്നത്? കൊഹിസീവ് സോയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഇനി ബ്ലോ ഓഫ് കോൾഡ് ആൻഡ് ഹോട്ട് വിൻഡ്, കോൾഡ് വിൻഡും ഹോട്ട് വിൻഡും മാറി മാറി ബ്ലോ ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന സോയിലും എന്തായിരിക്കും? കൊഹിസീവ് സോയിൽ തന്നെയായിരിക്കും. പക്ഷേ എങ്കിൽ
റോക്സിന്റെ ഡിസിൻറ്റഗ്രേഷൻ കാരണം അവിടെ എന്താണ്, കെമിക്കൽ അല്ല ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷനാ. കെമിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ആണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ എന്തുണ്ടാവും, കോഹസീവ് സോയിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയത്ത് ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്തായിരിക്കും, കോഹഷൻ ലെസ് സോയിൽ ആയിരിക്കും കേട്ടോ. ഫിസിക്കൽ വെതറിംഗ് പ്രൊഡ്യൂസസ് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ് ആൻഡ് കെമിക്കൽ വെതറിംഗ് പ്രൊഡ്യൂസസ് ഫൈൻ ഗ്രെയിൻഡ് സോയിൽ. എന്താണ് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ ആണ് എന്തെന്ന് പറയുന്നത്, ഈ സാൻഡ് എന്നൊക്കെ പറയുന്നത് അല്ലേ. സോ സാൻഡ് എന്നൊക്കെ പറയുന്നത് കോഴ്സ് ഗ്രെയിൻഡ് ആണ്. അതിനകത്ത് എന്താ സംഭവിക്കുന്നത്, ഫിസിക്കൽ വെതറിംഗ് ആണ് നടക്കുന്നത്. ഈ കോഴ്സ് ഗ്രെയിൻഡ് സോയിലാണ് എന്തുള്ളത്, കോഹഷൻലെസ് സോയിൽ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. സോ ഫിസിക്കൽ വെതറിംഗ് കാരണം ഉണ്ടാകുന്ന കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ് ആണ് കോഹഷൻലെസ്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. അതേസമയത്ത് കെമിക്കൽ വെതറിംഗ് ആണെന്നുണ്ടെങ്കിലോ അവിടെ ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ചിലപ്പോൾ ക്ലേയോ അല്ലെങ്കിൽ എന്താണ് സിൽറ്റോ അല്ലെങ്കിൽ ഫൈൻ സാൻഡോ ഒക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ എക്സ്പാൻസീവ് സോയിൽ. ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്താണ് എക്സ്പാൻസീവ് സോയിൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏതാണെന്നുള്ളത്. ക്ലേ ഉണ്ട്, റെഡ് എർത്ത് ഉണ്ട്, ബ്ലാക്ക് കോട്ടൺ സോയിൽ ഉണ്ട്, കോമ്പാക്റ്റഡ് ഗ്രൗണ്ട് ഉണ്ട്. ഏതായിരുന്നു എക്സ്പാൻസീവ് സോയിൽ, ബ്ലാക്ക് കോട്ടൺ സോയിൽ ആയിരുന്നു എക്സ്പാൻസീവ് സോയിൽ. എന്തുകൊണ്ടാണ് അത് എക്സ്പാൻസീവ് ആകുന്നത്, മോണ്ട് മോർലോൺ ആയിട്ട് എന്ന് പറയുന്ന ക്ലേ മിനറൽ അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് സോയിലിന് എക്സ്പാൻസീവ് നേച്ചർ ഉണ്ടാക്കി കൊടുക്കുന്നു. സോ അതുകൊണ്ടാണ് എന്താ ബ്ലാക്ക് കോട്ടൺ സോയിൽ എക്സ്പാൻസീവ് സോയിലായിട്ട് ആക്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത്, എ സോയിൽ സാമ്പിൾ ഹാസ് എ പോറോസിറ്റി ഓഫ് 40%. പോറോസിറ്റി തന്നിട്ടുണ്ട് 40% ആണെന്നുള്ളത്. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി സോയിൽ 2.7. വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിരിക്കുന്നത് തന്നെ നിങ്ങളെ തെറ്റിക്കാനാണ്. ബിക്കോസ് വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും വെച്ചുകൊണ്ടുള്ള റിലേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് n=E/(1+E). ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് എഴുതാം, ഇയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, n/(1-N) എന്ന് എഴുതാം അല്ലേ. ഇ എന്ന് പറയുന്നത് n/(1-N). സോ നോക്കി എൻ വാല്യൂ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 40%. അപ്പോൾ എന്താണ് 0.4 എന്ന് എടുക്കുക. ആ ഒരു വാല്യൂ മാത്രം അത് നിങ്ങൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ആവശ്യമുണ്ടോ, ഇല്ല. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടിട്ട് അയ്യോടെ സ്പെസിഫിക് ഗ്രാവിറ്റി എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കരുത്. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ അത് യൂസ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, വോയിഡ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് മാത്രം നിങ്ങൾക്ക് മതി, പോറോസിറ്റി മാത്രം നിങ്ങൾക്ക് മതി. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ അത് മാത്രം യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. സോ നോക്കിയേ e=n/(1-N) എന്ന് വരും. സോ 0.4/(1-0.4) എന്ന് വരുന്നു. 0.667 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, എ സോയിൽ സാമ്പിൾ ഹാസ് എ ഷ്രിങ്കേജ് ലിമിറ്റ് ഓഫ് 10% ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ സോളിഡ്സ് ഈസ് 2.7. ദ പോറോസിറ്റി ഓഫ് ദി സോയിൽ അറ്റ് ഷ്രിങ്കേജ് ലിമിറ്റ് ഈസ്. അപ്പം നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഷ്രിങ്കേജ് ലിമിറ്റ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് 10% ആണെന്നുള്ളത്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.7 ആണെന്നുള്ളത്. പോറോസിറ്റി ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഷ്രിങ്കേജ് ലിമിറ്റ് ഇസ് ദ മിനിമം വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദി റിഡക്ഷൻ ഓഫ് ദി വാട്ടർ കണ്ടന്റ് വിൽ നോട്ട് കോസ് എ ഡിക്രീസ് ഇൻ ദി വോളിയം ഓഫ് ദി സോയിൽ മാസ്. ഹെൻസ് ദി വാട്ടർ കണ്ടന്റ് W=WS, ദാറ്റ് ഈസ് 10% = 0.10. അപ്പം നിങ്ങൾക്ക് ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്താണ്, വാട്ടർ കണ്ടന്റ് ആണ്. ഈ ഷ്രിങ്കേജ് ലിമിറ്റ്, ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ഇതെല്ലാം തന്നെ എന്താണ്, വാട്ടർ കണ്ടന്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 10% ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ജി തന്നിട്ടുണ്ട് എത്രയാണ്, 2.7 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. പോറോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്, ഷ്രിങ്കേജ് ലിമിറ്റ് ഉണ്ട് അല്ലേ. സോ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയേ, ഷ്രിങ്കേജ് ലിമിറ്റ് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, പോറോസിറ്റി കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ GW=SE ആണ് എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, സോ നോക്കിയേ, ഇതിനകത്ത് ഒന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നോക്കിയേ, ഷ്രിങ്കേജ് ലിമിറ്റിലെ എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് ഷ്രിങ്കേജ് ലിമിറ്റിൽ എത്രയാണ് വരുന്നത്, 1 ആണ് വരുന്നത്. ഓക്കെ, സോ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് 1 ആണ് എടുക്കേണ്ടത്. സോ ഇതിൻ്റെ വാല്യൂ, എസിൻ്റെ വാല്യൂ നിങ്ങൾക്കുണ്ട്, ജിയുടെ വാല്യൂ ഉണ്ട്, ഡബ്ല്യൂവിൻ്റെ വാല്യൂ ഉണ്ട്. എന്ത് കണ്ടുപിടിക്കാം, വോയിഡ് റേഷ്യോയുടെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ. സോ e=GW/S എന്നായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കുമ്പം GW/S എന്ന് വരുന്നു. 2.7 × 0.1/1 എന്ന് വരുന്നു. സോ നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര ആയിരിക്കും, 0.27 ആണ്. എന്തുകൊണ്ട് എസ് 1 എടുത്തത്, ഷ്രിങ്കേജ് ലിമിറ്റിൽ എസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. ഇനി എൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, പോറോസിറ്റിയാണ് കാണിക്കുന്നത്. സോ എൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എന്ത് മാത്രം നമുക്ക് മതി, ഈ വാല്യൂ അല്ലെങ്കിൽ വോയിഡ് റേഷ്യോ മാത്രം മതി. സോ e/(1+E) ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു,
എന്നിന്റെ വാല്യൂ കിട്ടുന്നു. ഈ എത്ര കിട്ടിയത്? 0.27. സോ 0.27 ഡിവൈഡഡ് ബൈ 1+0.27 ചെയ്തപ്പോൾ നിങ്ങൾക്ക് 0.2126 എന്ന് പറഞ്ഞ എന്ന് കിട്ടി. അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തു. ബിക്കോസ് എൻ വാല്യൂ എപ്പോഴും പെർസെൻറ്റേജസിലാണ് കൊടുക്കേണ്ടത് അല്ലേ. സോ 21.26 പെർസെൻറ്റേജ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, നിങ്ങളുടെ പോറോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ 21.2 എന്ന് പറയുന്നതായിരിക്കും, അതായത് ഓപ്ഷൻ എ ആയിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് എന്താ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ, നിങ്ങൾക്ക് ഷ്രിങ്കേജ് ലിമിറ്റ്, ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ഷ്രിങ്കേജ് ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞ് തരുന്ന എല്ലാം തന്നെ എന്താണ്, വാട്ടർ കണ്ടന്റുകളാണ് കേട്ടോ, അത് ഓർത്തോണേ. അപ്പോൾ വാട്ടർ കണ്ടന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നോക്കിയേ, സോളിഡ്സിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും തന്നിട്ടുണ്ട്. ഇനിയും ഷ്രിങ്കേജ് ലിമിറ്റിൽ നിങ്ങളുടെ എസിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. നമ്മൾ ഡ്രൈ സോയിൽ ആയിട്ട് പോലും ഷ്രിങ്കേജ് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വന്നപ്പോൾ നമ്മൾ എസിൻ്റെ വാല്യൂ എത്ര നേരത്തത്? 1 എന്നായിരുന്നത് അല്ലേ. ബിക്കോസ് എന്താണ്, ഷ്രിങ്കേജ് ലിമിറ്റിൽ എസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാണ്? 1നോട് ഈക്വലാണ്. സോ എസിൻ്റെ വാല്യൂ 1 എന്നും കിട്ടി. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. വോയിഡ് റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോറോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇ ബൈ 1+ ഇ, അതായത് വോയിഡ് റേഷ്യോ ഡിവൈഡ് ബൈ 1+ വോയിഡ് റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പോറോസിറ്റി കിട്ടും. അതേസമയത്ത് നിങ്ങൾക്ക് വോയിഡ് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് പോറോസിറ്റി രണ്ട് വോയിഡ് റേഷ്യോ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരുന്നു? ഇ ഈസ് ഈക്വൽ ടു എൻ ബൈ 1-n എന്നായിരിക്കും വരുന്നത് കേട്ടോ, അത് ഓർത്തിരുന്നോണം. സോ ഇതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് GW=ES എന്ന് പറയുന്നതാണ് കേട്ടോ. സോ ഇത്രയും എന്താണ് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ്ലി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് PSC എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് കുറേ എടുത്ത് നമ്മൾക്ക് ടൈപ്പ് ഓഫ് സോയിൽ, ട്രാൻസ്പോർട്ടഡ് സോയിലിൻ്റെ ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതിനകത്ത് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താണ്, ലാക്വസ്ട്രൈൻ സോയിൽ, മറൈൻ സോയിൽ, അലൂവിയൽ സോയിൽ എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ഓഫ് സോയിൽസ് വരുന്നുണ്ട്. അതൊക്കെ ഏത് മീഡിയം അല്ലെങ്കിൽ ഏത് ഏജൻറ്റ് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഓർത്തിരിക്കുക. പിന്നെ ഇതിനകത്ത് വരുന്നത് GW=ES എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ, അത് പല വട്ടം ഇപ്പം കുറേ വട്ടം ഒരു ക്വസ്റ്റ്യനിൽ, ഒരു എന്താണ്, പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ തന്നെ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ പലയിടത്ത് ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. സോ അത് സ്ഥിരം അത് നല്ല രീതിയിൽ പഠിച്ച് ഓർത്തിരിക്കുക. പിന്നെ ഇതിനകത്ത് വന്നിട്ടുള്ളത് പോറോസിറ്റിയും വോയിഡ് റേഷ്യോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് മെയിനായിട്ട് വന്നിട്ടുള്ള മറ്റൊരു ടോപ്പിക്ക്. പിന്നെ ഇതിൽ വന്നത് എന്തായിരുന്നു, ഡ്രൈ ഡെൻസിറ്റി, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇക്വേഷൻസ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് GAMA D=GAMA/1+W എന്ന് പറയുന്ന ഇക്വേഷൻ പലയിടത്ത് നമ്മൾ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെ പോറോസിറ്റി, വോയിഡ് റേഷ്യോ, അതേപോലെ തന്നെ എയർ കണ്ടൻറ്റ്, ഇങ്ങനത്തെ ടേംസ് ഒക്കെ, ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ് എന്നുള്ളത് നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് എന്താണ് പോറോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് വേർഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം, വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് വോളിയം ഓഫ് വേർഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളല്ലേ. എയർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്, പെർസെൻറ്റേജ് എയർ കണ്ടൻറ്റ് ആകുമ്പം വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ എന്താണ് ടോട്ടൽ വോളിയം, ഇങ്ങനത്തെ കുറേ ടേംസ് അതെന്താണ്, ആ റേഷ്യോ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ച് കണ്ടിട്ടുണ്ട് അല്ലേ. സോ അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ ലിമിറ്റ് എവിടെ വരെയാണ് ഇതിന് റേഞ്ച് ചെയ്യുന്നത്. ഇപ്പം പോറോസിറ്റി എന്ന് പറയുന്നത് 0 to 100 ആണ് റേഞ്ച് ചെയ്യുന്നത്, 0 to 100 ഈക്വൽ ആയിട്ട് വരത്തില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഓർത്തിരിക്കും. മെയിനായിട്ട് നോക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് വരുന്നത്. ഈ ഇക്വേഷൻസും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഓർത്തിരിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു.